യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് ലഭിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2000 രൂപ യൂട്യൂബിന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക ആഡ് ഇട്ടിട്ട്. അപ്പോൾ ഒരു കമ്പനി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 രൂപ യൂട്യൂബിന് കൊടുത്താൽ അതിൽ 1000 രൂപ നമുക്കും 1000 രൂപ യൂട്യൂബ് എടുക്കും. അതായത് നമുക്ക് കിട്ടുന്നത് എത്രയാണോ അത്ര തന്നെ യൂട്യൂബും സമ്പാദിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4000 മണിക്കൂർ വാച്ച് ടൈമും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐഡി കാർഡ്, അതായത് ആധാർ ഒഴികെ വേറെ ഏതെങ്കിലും ഐഡി കാർഡ് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പിൻ നമ്പർ വീട്ടിലേക്ക് അഡ്രസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് വരും. ആ പിൻ നമ്പർ എൻ്റർ ചെയ്തിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. അത് വേറെ ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് അതിൻ്റെ സമയം മോണിറ്റൈസ് ചെയ്യേണ്ട സമയം മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് യൂട്യൂബ് ക്യാഷ് ഉണ്ടാക്കുന്നതും നമുക്ക് ആദ്യമായിട്ടുള്ള യൂട്യൂബേഴ്സിന് മോണിറ്റൈസേഷൻ കിട്ടുന്നതും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷന് പലർക്കുള്ള സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലവർ സ്ലൈഡിങ് വീഡിയോസ് ഇട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ചെയ്യുന്ന പോലെ വോയിസ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കിട്ടും. ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് അതിനുള്ള മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ അത് ചേഞ്ച് ആവുന്നതിന് മുമ്പ് അങ്ങനെയുള്ള വീഡിയോസിന് നിങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ മോണിറ്റൈസേഷൻ വാങ്ങി വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമ മൂവി അങ്ങനത്തെയൊക്കെ മ്യൂസിക്കുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലിടുന്നത് വ്യൂവേഴ്സ് കിട്ടും എന്നല്ലാതെ മോണിറ്റൈസേഷൻ കിട്ടാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ നിയമപ്രകാരം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ യൂട്യൂബിന് അനുവദിച്ചിട്ടില്ലാത്ത വീഡിയോസൊക്കെ നമ്മൾ ഈ യൂട്യൂബിലിട്ടാൽ മോണിറ്റൈസേഷൻ കിട്ടുന്ന സമയത്ത് യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെക്ക് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കുകയും മോണിറ്റൈസേഷൻ കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ അങ്ങനത്തെ അപ്പോൾ അത് മോണിറ്റൈസേഷന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ യൂട്യൂബിലുള്ള അത്തരം വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയണം.